ഈസലോൺ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്ത് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. സ്വർഗരാജ്യത്തെക്കുറിച്ച് 3 ഉപമകളിലൂടെ യേശു ശിഷ്യന്മാരോട് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ മത്തായി 25-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. 1, വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരുമായ 10 കന്യകമാരുടെ ഉപമ. 2, താലന്തുകളുടേതും 3, യേശുവിൻ്റെ വരവിലെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുമാണ്. ആത്മാവിൽ ആശ്രയിച്ച് നമുക്കിതൊന്ന് ചിന്തിക്കാം. 1-ാമത്തേതിൽ വിളക്കുമെടുത്ത് പുറപ്പെട്ടതുകൊണ്ടായില്ല, എടുത്ത വിളക്കിൽ എണ്ണ കുറയാതെ കരുതുകയാണ് ഏറ്റവും പ്രാധാന്യമെന്ന് വ്യക്തമായി വെളിപ്പെടുന്നു. ഇതിൽ മറവായ ഒന്നുമില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നതുകൊണ്ട് കഴിഞ്ഞില്ല, വിളക്കുണ്ടെന്നേ ആയുള്ളൂ. എണ്ണയാകുന്ന പരിശുദ്ധാത്മാവ് കൂടെ ഇല്ലെങ്കിൽ മണവാളൻ്റെ കൂടെ അകത്ത് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. സകല സത്യത്തിനും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് കാര്യസ്ഥനെ നമ്മുടെ കൂടെയുണ്ടാവുമെന്നത് വാഗ്ദത്തമാണ്. ദൈവത്തോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുമെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ മാളിക മുറിയിൽ അപ്പോസ്തലന്മാരോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവസാനിക്കുന്നില്ല. ഇന്നും അക്ഷരികമായി നമ്മുടെ ശരീരങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. റോമർ 8:11 പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അതേ ആത്മാവിനെ കൊണ്ട് നമ്മെയും ജീവിപ്പിക്കുമെന്ന്. ആ ശക്തിയാണ് യേശുവിൻ്റെ വരവിൽ നമ്മെയും ഉയരുമാറാക്കുന്നതെന്ന സത്യം പലർക്കും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ ആ ശക്തിയെ ജ്വലിപ്പിച്ചു കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവരോ അതിനായി പ്രാർത്ഥിക്കേണ്ടതുമുണ്ട്. എന്ത് ചെയ്യാം ചെയ്യരുതെന്നത് പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ നമ്മുടെ സ്വഭാവത്തിൽ രൂപാന്തരങ്ങൾ ഉണ്ടാവും. താൻ ചെയ്യുന്നത് ശരി മാത്രമാണെന്ന ബോധം എല്ലാ മനുഷ്യരിലുമുണ്ട്. എന്നാൽ ആ ശരി ദൈവസന്നിധിയിലെ ശരിയാണോ എന്ന് നമുക്ക് ബോധ്യം തരാൻ പരിശുദ്ധാത്മാവിനെ കഴിയൂ. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കും. ഗലാത്യർ 5:19-23 വാക്യങ്ങളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഏതൊക്കെയാണെന്ന് വിശദീകരിക്കുന്നു. നാം നിസ്സാരമായി കരുതുന്ന ദുർനടപ്പ്, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ഷാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. തുടർന്ന് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് വ്യക്തമായി പറയുന്നു. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഇതിലേതൊക്കെ അനുദിനം നാം ചെയ്യുന്നു, എന്നിട്ട് നാം വാദിക്കാറുണ്ട് നാം ദൈവരാജ്യത്തിന് വളരെ അടുത്താണെന്ന്. മണവാളൻ വരാൻ താമസിക്കുന്നു, അതിനാൽ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങുന്നു. യേശുവിൻ്റെ വരവ് താമസിക്കുന്നു എന്ന് കരുതി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. തീരെ പ്രതീക്ഷിക്കാത്ത അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു എന്ന് ആർപ്പുവിളി ഉണ്ടാകുമ്പോൾ മയങ്ങിപ്പോയി രാത്രിയായി വിളക്കിൽ എണ്ണ തീർന്നത് അറിയുന്നുമില്ല. ഒന്നിനും കഴിയാത്ത ആ രാത്രിയിൽ എണ്ണയ്ക്കായി എവിടെ പോകും? പകലിൻ്റെ ഈ ഉണർന്നിരിക്കുന്ന നാളുകളിൽ ബുദ്ധിയുള്ളവരെ പോലെ നാമാകുന്ന വിളക്കുകളിൽ എണ്ണ കരുതുന്നവരായി നമുക്ക് മാറാം, തയ്യാറെടുക്കാം. സമയം വൈകിയാൽ ആഗ്രഹിച്ചാലും നമുക്കതിന് കഴിയില്ലെന്ന് മറക്കണ്ട. തങ്ങൾക്കുള്ളത് മുറുകെ പിടിച്ച് ഒരുങ്ങിയിരുന്ന ബുദ്ധിയുള്ളവർ മണവാളനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് കടന്ന് വാതിലും അടച്ചു. എണ്ണയുമായി മടങ്ങി വന്ന കന്യകമാരോട് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ആകയാൽ നാളും നാഴികയും അറിയാകിയാൽ ഉണർന്നിരിപ്പിൻ. തുടർന്ന് താലന്തുകൾ ഏൽപ്പിച്ചു പോയ ഒരു യജമാനൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പറയുന്നു. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് 5, 2, 1 താലന്തുകൾ ഏൽപ്പിച്ചാണ് യജമാനൻ പോയത്. കഴിവിന് മീതെ ആരെയും ഒന്നും ഏൽപ്പിച്ചില്ല. ആകയാൽ മടങ്ങി വന്നപ്പോൾ കൊടുത്ത താലന്തുകളുടെ കണക്ക് ചോദിച്ച് പ്രതിഫലവും കൊടുക്കുന്നു. ഒന്നേ കിട്ടിയുള്ളൂ എന്ന് കരുതി കുഴിച്ചിടാനുള്ള അവകാശം ആർക്കുമില്ല. കിട്ടിയത് ചോരാതെ സൂക്ഷിക്കുന്ന മിടുക്കനെയല്ല ദൈവത്തിന് വേണ്ടത്. തന്നതിനെ വ്യാപാരം ചെയ്ത് തൻ്റെ പ്രാപ്തി പോലെ ഒരാത്മാവിനെങ്കിലും നേടുന്നവനെയാണ്. തൻ്റെ താലന്ത് കുഴിച്ചിടുന്നവനെ കൊള്ളരുതാത്ത ദാസനെന്നും അവനെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവാനുമാണ് വചനം പറയുന്നത്. തുടർന്ന് ഒരു ഉപമ കൂടി പറയുന്നു, മനുഷ്യപുത്രൻ്റെ വരവിൽ സംഭവിക്കുന്ന വേർതിരിക്കൽ. ഒരിടയൻ തൻ്റെ ആടുകളെ വേർതിരിക്കുന്നത് പോലൊരു വേർതിരിക്കൽ. വിശക്കുന്നവന് ഭക്ഷണവും ദാഹിക്കുന്നവന് ജലവും, അതിഥിയെ ചേർക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും രോഗിയെ സന്ദർശിക്കുകയും തടവുകാരുടെ അടുക്കൽ ചെല്ലുകയും ഒക്കെ ചെയ്തവരെ, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കുവാനും, അത് ചെയ്യാത്തവരോടോ ശപിക്കപ്പെട്ടവരെ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാവുന്ന ചെയ്യാഞ്ഞതെന്നും ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകുമെന്നും പറയുന്നു. നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളും വ്യക്തികളും നമുക്കുള്ളൊരു ടെസ്റ്റാണെന്ന് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യം ദൈവം അനുവദിക്കുകയില്ല. ഈ ഒരു ബോധ്യം വ്യക്തികളോടും സാഹചര്യങ്ങളോടും പ്രതികരിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കട്ടെ. ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, വിളക്കെടുത്തതുകൊണ്ട് മാത്രമായില്ല, ഒരുക്കത്തോടെ എണ്ണയും കരുതണം. 2, ദൈവം തന്ന താലന്തുകൾ ശരിയായ വിധത്തിൽ ഉപയോഗിക്കണം.
മൂന്ന് നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തികളോടും സാഹചര്യങ്ങളോടും ദൈവഹിതപ്രകാരം പ്രതികരിക്കണം. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് സ്വർഗരാജ്യത്തിൽ ഇതെല്ലാം ഒരുപോലെ പ്രാധാന്യമുള്ളതാണെന്ന് തെളിവാകുന്നു. ദൈവം സ്നേഹമാണത് സത്യവുമാണ് എന്ന് കരുതി നന്മയാണെന്ന് കരുതി നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും സ്വർഗത്തിൽ നമ്മെ ചേർക്കാനാകുമെന്ന് വ്യാമോഹിക്കരുത്. കാരണം ദൈവം നീതിയുള്ള ന്യായാധിപതി കൂടിയാണ്. ദൈവം പറഞ്ഞതിനൊന്നും ഒരു മാറ്റവും വരുത്തുകയില്ല. ആരും നമ്മെ തെറ്റിക്കാതിരിക്കട്ടെ. യോഹന്നാൻ 17:17 യേശു പറയുന്നത് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ എന്നും വചനമാകുന്ന സത്യമെന്നുമാണ്. ആ വചനം നമുക്ക് അനുസരിക്കാം. വചനത്താൽ നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. യേശുവിൻ്റെ വരവിനായി ഒരുങ്ങാം. ദൈവം നമ്മെ അതിനനുഗ്രഹിക്കട്ടെ. ആമേൻ.